അതായത് ഇവരിങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു പിന്നെ ചാനലിൽ ഒരു ഡബ്ബ് ചെയ്ത മലയാളം മോഹൻലാലിൻ്റെ ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ കളിക്കുന്നത്, അതിൻ്റെ അകത്ത് ഡബ്ബ് ചെയ്തിട്ട് ഈ ഒരു സംഭാഷണമാണ്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 25 വയസ്സുള്ള യുവതിയെ, ടി വി ചാനലിലെ അവതാരികയായ യുവതിയെ കാണാതാവുകയും 5 വർഷം പോലീസുകാർ കണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു വിവരവും കിട്ടിയിട്ടില്ല. അതായത് അവർ ചോദ്യം ചെയ്യേണ്ടവരെയൊക്കെ ചോദ്യം ചെയ്തു, പോകാൻ സ്ഥലമുണ്ടെന്ന് കരുതുന്നവിടെയൊക്കെ പോയി, പക്ഷേ ഒരു വിവരവുമില്ല എന്നുള്ളതാണ്. 25 വയസ്സുകാരിയാണ്. ഏതായാലും 2023 പുതിയതായിട്ടൊരു ഇൻസ്പെക്ടർ ചാർജ് എടുക്കുകയാണ്. അപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ കോർബ എന്ന് പറയുന്ന സ്ഥലത്താണ്. കോർബ പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻസ്പെക്ടർ ചാർജ് എടുക്കുന്നു. അദ്ദേഹം പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് കാണാതായ കുട്ടികളെയും യുവാക്കളെയും പറ്റിയിട്ടുള്ള വിവരം എനിക്ക് വേണമെന്ന് പറയുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തെത്തിയ ആദ്യത്തെ ഒരു ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം മുമ്പ് കാണാതായ ടി വി ഷോ അവതാരികയായ സൽമ സുൽത്താൻ എന്ന് പറയുന്ന 25 വയസ്സുകാരുടേതായിരുന്നു. അത് തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ആ ഫയൽ എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 ഒക്ടോബർ 20 ഈ സൽമയെ കാണാതായത് എന്ന് മനസ്സിലാകുന്നു. ഏതായാലും പോലീസുകാർ ഈ പോലീസുകാരെയും കൂട്ടിയിട്ട് സൽമയുടെ വീട്ടിലേക്ക് ഒരു യാത്ര നടത്താൻ തീരുമാനിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ തന്നെയുള്ള മറ്റൊരു ഗ്രാമത്തിലാണ് പോകേണ്ടത്. 200 കിലോമീറ്റർ ഉണ്ട് ഏകദേശം. അതായത് ഈ കോർബ എന്ന് പറയുന്ന ടൗണിൽ നിന്നും ഈ ഗ്രാമപ്രദേശത്തേക്ക് 200 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ പോലീസുകാർ ഈ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവിടെ സൽമയെപ്പറ്റി അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് 1993 ഒരു യാഥാസ്ഥിതിക കർഷക കുടുംബത്തിലാണ് സൽമ എന്ന് പറയുന്ന പെൺകുട്ടി ജനിച്ചത്. ആ ഗ്രാമത്തിലാണെങ്കിൽ ആ കാലത്ത് എന്ന് പറഞ്ഞാൽ 2 വീട്ടിലെ കരണ്ടുള്ളൂ. ആ 2 വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ന്യൂസ് കാണുക എന്നുള്ളതാണ് സൽമയുടെ വിനോദം. സീരിയൽ കാണാനോ അല്ലെങ്കിൽ കാർട്ടൂണ് കാണാനോ ഒന്നിനും പോകത്തില്ല. അവൾക്ക് എന്തൊക്കെയായാലും ന്യൂസ് കാണണം, അതുപോലെ പത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വായിക്കണം. ഇത് തന്നെയാണ് ചെറുപ്പം മുതൽ. പക്ഷേ ബാപ്പയും ഉമ്മയും പറഞ്ഞു, ഇമ്മാതിരി പരിപാടി ഇവിടെ നടക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അഭിനയമാണ്. അവരെയൊക്കെ ധാരണ, ഇതൊക്കെ സിനിമ പോലെയാണ്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മോശമാകും പെൺകുട്ടികൾ എന്നുള്ള ധാരണയിൽ ഈ അച്ഛനും അമ്മയും പറഞ്ഞു അത് വേണ്ട എന്ന്. ടീച്ചർമാർ ചോദിക്കും, നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ സൽമ പറയും, എനിക്ക് ടി വി ഷോയിലെ അവതാരികയാകണം എന്ന് ഒരു മടിയും കൂടാതെ പറയും. അവിടെയുള്ള കുട്ടികളെല്ലാം കളിയാക്കി ചിരിക്കും. കാരണം ഈ ഗ്രാമത്തിൽ നിന്നും നീ എവിടെ പോയിട്ടാണ് ടി വി ഷോയിലെ അവതാരിക ആവുക എന്നൊക്കെ ചോദിച്ചിട്ട്. ഏതായാലും പഠിത്തമൊക്കെ കഴിഞ്ഞു. അങ്ങനെ പ്ലസ് ടുവും അതുപോലെ ഡിഗ്രിയും ജേർണലിസം കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ടി വി ചാനലിൽ കയറണമെന്ന് വിചാരിച്ച് ഒരുപാട് ടി വി ചാനലിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്, അതായത് ഒരു അപേക്ഷ അയച്ചു കൊടുത്തു. അങ്ങനെ കോർബ എന്ന് പറയുന്ന ഈ ഛത്തീസ്ഗഡിലെ ഒരു ചെറിയൊരു സിറ്റിയിൽ നിന്നും ഒരു ലോക്കൽ ചാനലിലേക്ക് ഒരു ആങ്കറെ വേണമെന്ന് പറയുകയും അങ്ങനെ ഇൻ്റർവ്യൂവിന് പോവുകയും അത് സെലക്ട് ആവുകയും ചെയ്തു. അങ്ങനെ കോർബയിലുള്ള ഒരു ഹോസ്റ്റലിലേക്ക് താമസം മാറുന്നു. കാരണം എല്ലാ ദിവസവും പോയി വരാൻ കഴിയുകയില്ല. അങ്ങനെ കോർബയിൽ തന്നെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ്. അവിടെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ തന്നെ കഴിച്ച് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് വീട്ടിലേക്ക് പോകുന്നത്. ഏതായാലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ 2018 ഒക്ടോബർ 21 മുതലാണ് ഈ സൽമയെ കാണാതായിരിക്കുന്നത്. അവസാനമായി ഉമ്മയോട് സംസാരിച്ചപ്പോൾ, ഇന്ന് ശനിയാഴ്ചയല്ലേ, ഇന്ന് ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ടാണ് വരിക എന്നുള്ള ഒരു വിവരം മാത്രമാണ് ഉമ്മയുടെ മൊബൈലിലേക്ക് കിട്ടിയത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കാമുകനുണ്ടായിരുന്നു, കാമുകനോട് വിളിച്ചു പറഞ്ഞതും ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് എന്നാണ്. പിന്നീട് ഒരു തരത്തിലുള്ള വിവരവും ഈ സൽമയെപ്പറ്റി ഉണ്ടായില്ല എന്നുള്ളതാണ്. പോലീസുകാർ ഒരുപാട് അന്വേഷിച്ചു. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണാതായിട്ട് 3 മാസത്തിന് ശേഷമാണ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ സൽമയ്ക്കൊരു കാമുകനുണ്ട്, മധു സാഗവ് എന്ന് പറഞ്ഞിട്ട് ഒരു ജിംനാഷ്യമൊക്കെ നടത്തുന്നതാണ്. 2-3 ജിംനേഷ്യം ഒക്കെ ഉണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്. 37 വയസ്സുമുണ്ട്. അപ്പോൾ ഇവർ 2 പേരും ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, ഒന്നിച്ചാണ്, ലിവിങ് ടുഗദറാണ്. ഇത് വീട്ടിൽ അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായി. ഭയങ്കര പ്രശ്നമായി. ബാപ്പക്കും ഉമ്മക്കും ഒന്നും ഇഷ്ടമല്ല. പക്ഷെ അവരോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ അതൊന്നും ആലോചിക്കേണ്ട, ഞങ്ങൾ കല്യാണം കഴിച്ചോളാം എന്നുള്ള രീതിയിലായിരുന്നു ഈ സൽമയും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒളിച്ചോടിയതായിരിക്കുമോ, ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെയെങ്കിലും പോയി താമസിക്കുന്നുണ്ടാകാം എന്നുള്ള ഇതിലായിരുന്നു വീട്ടിൽ
വീട്ടുകാർ. അതുകൊണ്ട് തന്നെ കേസിനൊന്നും പോയില്ല. കാരണം എന്ന് വെച്ചാൽ നാണക്കേടല്ലേ. ഏതായാലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, കൃത്യമായി പറഞ്ഞ 2019 ജനുവരി 19 ഈ സെൽമയുടെ ബാപ്പ മരിക്കുകയാണ്. ബാപ്പ മരിച്ചു. അങ്ങനെ എല്ലാവർക്കും വിവരം കൊടുത്തു. ഈ സെൽമ ജോലി ചെയ്യുന്ന സ്ഥലത്തും വിവരം കൊടുത്തു. കാരണം ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ മകളെ അറിയിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞിട്ടും മകളുടെ വിവരങ്ങളൊന്നുമില്ല. അപ്പോഴുമ്മക്ക് ചെറിയൊരു പേടിയായി. കാരണം മകളിനി ജീവിച്ചിരിപ്പില്ലേ എന്നുള്ള ഒരാദി ഉമ്മയിൽ ആദ്യമായിട്ട് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാപ്പയോട് പിന്നെ ഇഷ്ടക്കേടുണ്ടെങ്കിലും, അതായത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിലും, ബാപ്പ മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എത്താതിരിക്കത്തില്ല. കാരണം ബാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പ്രിയപ്പെട്ടതാണ്. ഏതായാലും ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്, അതായത് എൻ്റെ മകളെ ഇന്ന ദിവസം മുതൽ കാണുന്നില്ല എന്ന്. ഇൻസ്പെക്ടർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത്? 3 മാസമായില്ലേ? 3 മാസം മുന്നേ നടന്ന സംഭവമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഈ ഉമ്മ പറഞ്ഞു, അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പോൾ പോലീസ് ചോദിച്ചു, ഇപ്പോഴങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? അപ്പോൾ പറഞ്ഞു, ബാപ്പ മരിച്ചു. ബാപ്പ മരിച്ചിട്ടും അവൾ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു അവൾ ജീവിച്ചിരിപ്പില്ല എന്നെൻ്റെ മനസ്സ് പറയുന്നു എന്നാണ് ഈ ഉമ്മ പറഞ്ഞത്. ഏതായാലും പോലീസുകാർ 2019 മുതൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കലാണ്. ഒരു തുമ്പുമില്ല. അങ്ങനെയാണ് ആ ഒരു ഫയല് അവിടെ ഈ മേശേൻ്റെ അവിടെ തന്നെ ആയിപ്പോയത്. അതാണ് റോബിൻസൺ എന്ന് പറയുന്ന പുതിയതായിട്ട് വന്ന ഇൻസ്പെക്ടർ പൊടിതട്ടി എടുത്തിരിക്കുന്നത്. അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു. അദ്ദേഹം അങ്ങനെ സെൽമയുടെ നാട്ടിലൊക്കെ പോയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നേരെ ഈ പിന്നെ കോർബ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അവിടെ ഈ മധു സാഗവ് എന്ന് പറയുന്ന ഇയാളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു. അയാളെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, സാറേ എനിക്കറിയില്ല, അവൾ എവിടെയാണ് പോയതെന്ന് എനിക്കറിയില്ല. എനിക്ക് അവസാനമായി വിളി വന്നത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഞാൻ നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര ദുഃഖം പിന്നെ ദുഃഖഭാവത്തിലിരിക്കുകയാണ്. ഇദ്ദേഹമാണെങ്കിൽ അവിടെ അറിയപ്പെടുന്ന ഒരു ജിംനാഷ്യം സെൻ്റർ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പിടിപാടുള്ളൊരു മനുഷ്യനാണ്. വലിയ വലിയ രാഷ്ട്രീയക്കാരൊക്കെ പിന്നെ അവിടെ നിത്യ സന്ദർശകരാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞ്, അയാൾ പാവമാണ്, ഞങ്ങൾക്കൊക്കെ ഒരുപാട് അറിയുന്ന ഒരാളാണ്, അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരെ പിന്തിരിപ്പിക്കാനും വേണ്ടിയാണ് ശ്രമിച്ചത്. ഏതായാലും ഈ ഒരു മൊബൈൽ നമ്പറും അതുപോലെ ഈ പിന്നെ സെൽമയുടെ മൊബൈലും അതുപോലെ തന്നെ ബാങ്ക് കാർഡും ഇതൊക്കെ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഇതായിട്ട് മൊബൈൽ നോക്കുമ്പോഴേക്കും അവിടെ തന്നെയാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അതായത് റെയിൽവേ സ്റ്റേഷനിലാണ് അവസാനത്തെ കോള് പോയിരിക്കുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയോ എന്ന് സംശയമുണ്ട് താനും. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വണ്ടി കണ്ടെടുത്തു ഏതായാലും പോലീസുകാർ. ആ പാർക്കിങ്ങിൽ തന്നെ വണ്ടി ഇപ്പോഴും കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കണ്ടെടുത്തിരിക്കുന്നു, 2-വീലർ. അപ്പോൾ അവിടെയാണ് പാർക്ക് ചെയ്തത് എന്ന് ഉമ്മയോട് വിളിച്ചു പറഞ്ഞു. ഈ ഒരു വിവരവും കൂടി ഉമ്മക്ക് അറിയാം എന്നുള്ളതാണ്. അങ്ങനെ പോലീസുകാർ ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ ഈ പിന്നെ സെൽമയ്ക്ക് യൂണിയൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു EMI അടക്കുന്ന ഒരു അക്കൗണ്ടാണ്. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 7 ലക്ഷം രൂപ ഈ യൂണിയൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഈ 7 ലക്ഷം രൂപയുടെ ഈ പിന്നെ EMI കൃത്യമായിട്ട് 1 വർഷം അടച്ചിട്ടുണ്ട് കാണാതായിട്ടും. അതായത് 2020 വരെ കൃത്യമായിട്ട് ഈ ലോൺ അടച്ചിട്ടുണ്ട്. അത് അടച്ചിരിക്കുന്നത് പക്ഷേ ഈ മധു സാഗവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിനുശേഷം ഇയാൾ അടച്ചിട്ടില്ല. ഇയാൾ പറഞ്ഞത് ഇതാണ്, അതായത് അവളാണ് ലോൺ എടുത്തത്, അവൾ ലോൺ എടുത്ത് മുങ്ങി. ഇതുവരെ ഞാൻ അടച്ചത് അവൾ എന്നെങ്കിലും തിരിച്ചു വരും എന്ന് കരുതിയിട്ടാണ് എന്നാണ് ബാങ്കുകാരോട് പറഞ്ഞത്. ബാങ്കുകാർ അതേപോലെ പോലീസുകാരോടും പറഞ്ഞു. പോലീസുകാർക്ക് സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മധു സാഗവിനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം അവസാനത്തെ കോള് 7 മിനിറ്റ് സംസാരിച്ചിരിക്കുന്നത് മധുവിനോടാണ്. അതുകൊണ്ട് തന്നെ മധു സാഗവിനറിയാതെ ഈ സ്ത്രീക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് എന്തോ ഇൻസ്പെക്ടർക്ക് അങ്ങനെ തോന്നി. അയാൾ വീണ്ടും പോയിട്ട് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലൊക്കെ പറഞ്ഞു, സാറേ ഞങ്ങളുടെ കല്യാണ കാര്യം വീട്ടിൽ സംസാരിക്കും എന്നാണ് അവൾ പറഞ്ഞത് എന്നാണ് ഈ മധു സാഗവ് പറയുന്നത്. അപ്പോഴും എന്തോ ഇയാളുടെ ഒരു ഭയം, ഇയാളുടെ ഉള്ളിലൊരു ഭയം ഉള്ളതായിട്ട് ഇൻസ്പെക്ടർക്ക് തോന്നുന്നു. അങ്ങനെ ഇയാളെ പറ്റിയിട്ട് ചെറിയൊരു അന്വേഷണം നടത്തുമ്പോഴേ ഇദ്ദേഹത്തിന് ഈ പിന്നെ സെൽമയെ കൂടാതെ 2-3 റിലേഷൻ വേറെയുമുണ്ട്. എല്ലാം ലിവിങ് ആണ്. അവരുടെ കയ്യിൽ നിന്നൊക്കെ 10 ലക്ഷവും 15 ലക്ഷവും ഇയാൾ വാങ്ങിച്ചിട്ടുമുണ്ട്. അതുമാത്രവുമല്ല, ഇയാൾക്കൊരു ഭാര്യയും മകളും കൂടിയുണ്ട്. അതും ഇയാൾ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ സെൽമയ്ക്കറിയാം, ഇയാളുടെ കല്യാണം കഴിഞ്ഞതാണ്, മകളും ഭാര്യയും ഉള്ളതാണെന്ന് സെൽമയ്ക്കറിയാം. പക്ഷേ സെൽമയോട് ഇയാൾ പറഞ്ഞു, ഞാൻ അവളുടെ ഡിവോഴ്സ് ചെയ്യും, ഡിവോഴ്സ് ചെയ്താൽ നമുക്ക് കല്യാണം കഴിക്കാമെന്നാണ് സെൽമയോട് പറഞ്ഞത്. സെൽമയുടെ കയ്യിൽ നിന്നും 7 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ടുണ്ട്.
അത് പിന്നെ ഇതുപോലെ എല്ലാ സ്ത്രീകളോടും വാങ്ങിക്കുന്നത് പോലെ തന്നെ സെൽമയുടെ സാലറി വെച്ചപ്പോഴേ 7 ലക്ഷം രൂപ മാത്രമേ ലോണ് കിട്ടിയുള്ളൂ. അത് വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. ചില സ്ത്രീകളുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം വരെ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് അവരുടെ സാലറി ഉയർന്നതായിരുന്നു. അങ്ങനെയാണ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായത്. ഏതായാലും രഹസ്യമായിട്ട് ഈ മധു സാഗവിനെ പൊക്കിയിട്ട് ഇങ്ങ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നിട്ട് പോലീസിൻ്റെ മുറയിൽ അങ്ങ് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വിവരം പുറത്തു വരുന്നത്. അതായത് അന്നത്തെ ദിവസം, അന്ന് ശനിയാഴ്ച 2018 ഒക്ടോബർ 20 അന്ന് ഈ സെൽമ നാട്ടിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ നിന്നും അമ്മയെ വിളിച്ചതിന് ശേഷം ഈ മധു സാഗവിനെ വിളിക്കുന്നു, നമ്മുടെ കല്യാണക്കാരെ ഞാൻ ഇന്ന് വീട്ടിൽ സംസാരിക്കും, അതുപോലെ എൻ്റെ ഡാഡിയെയും കൂട്ടി വരും എന്നൊക്കെയാണ് സെൽമ പറഞ്ഞത്. ഏതായാലും അത് കേട്ടപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ തൻ്റെ ഇമേജ് തകർന്നു പോവില്ലേ. അങ്ങനെ ഇയാൾ നേരെ രഹസ്യമായിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും സെൽമയെ കൂട്ടി ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ റൂമിലെത്തിയപ്പോഴേ അവിടെയുള്ള ഒരു ഷാൾ ഉപയോഗിച്ചിട്ട് ഈ സെൽമയെ കൊലപ്പെടുത്തുന്നു. കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായ കൗശൽ ശ്രീധർ എന്ന് പറയുന്നൊരു 29-കാരനെ വിളിച്ചു വരുത്തുന്നു. അവനോട് പറയുന്നു, എന്നെ ഒന്ന് രക്ഷിക്കണം, എനിക്കൊരു 20 ലക്ഷം രൂപ ഞാൻ തരാം, ഈ ബോഡി ഒന്ന് മറവ് ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് പറയുന്നു. പക്ഷേ പിന്നെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അയാളെ കൂടി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അതുൽ ശർമ്മ എന്ന് പറയുന്ന ഒരു 26-കാരനെയും കൂടി വിളിക്കുന്നു. അങ്ങനെ 3 പേരും കൂടി ചേർന്ന് ഈ ബോഡി എങ്ങനെ എവിടെ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ്. അതിനുശേഷമാണ് ഇവർക്കൊരു ഉപായം തോന്നിയത്. അതായത് ഇവരിങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴേ ഏതോ ഒരു പിന്നെ ചാനലിൽ ഒരു ഡബ്ബ് ചെയ്ത മലയാളം മോഹൻലാലിൻ്റെ ദൃശ്യം എന്ന് പറയുന്നൊരു സിനിമ കളിക്കുന്നത്, അതിൻ്റെ അകത്ത് ഡബ്ബ് ചെയ്തിട്ട് ഈ ഒരു സംഭാഷണമാണ്, അതായത് ഒരു കൊലപാതകം ഒളിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ള ഈ സിനിമ ഇവർ 3 പേരും അവിടെ ഇരുന്ന് കാണുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ പറഞ്ഞതുപോലെ, അതായത് മലയാളത്തിലെ ദൃശ്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മുടെ ഇവിടെയാണ് പോലീസ് സ്റ്റേഷൻ്റെ അടിയിലാണ് കുഴിച്ചിടുന്നത്. ഇവർ കണ്ടെത്തിയ ഉപായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 4 വരി പാത വരുന്നുണ്ട്, ആ ഏരിയ വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോഴവിടെ ഈ 4 വരി പാതയുടെ ഇതായിട്ട് JCB കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. അങ്ങനെ അന്ന് രാത്രി പോയിട്ട് ഒരു JCB കൊണ്ട് അവിടെ ഒരു നടുക്ക്, അതായത് പാത പോകുന്ന റോഡിൽ തന്നെ 6 അടി ആഴത്തിൽ ആ മൃതദേഹം അവിടെ കുഴിച്ചിട്ടു. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴേ അവിടെ ടാറിങ്ങും ചെയ്തു എന്നുള്ളതാണ്. ആ റോഡ് ടാർ ചെയ്ത് 4 വരി പാതയുമാക്കി. ഇതാണ് കിട്ടിയ വിവരം. ഏതായാലും അതുൽ ശർമ്മയെയും കൗശൽ ശ്രീധരനെയും ഒക്കെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൻ്റെ ഇടയിലും പോലീസുകാർക്കൊരു സംശയവും കൂടി ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ലക്ഷം രൂപയാണ് ഇവൻ ബാങ്കിൽ കൊടുക്കാനുള്ളത്. ഈ 7 ലക്ഷം രൂപ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നീ സ്ത്രീയെ കൊന്നത്? അതായത് 20 ലക്ഷം മറ്റേവർക്ക് കൂലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അപ്പം നീ എന്തിനാണ് 7 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീയെ കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നെ മധു സാഗവ് പറഞ്ഞത്, അതായത് ഈ പിന്നെ സെൽമ എന്ന് പറയുന്ന ആളെ എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവൾക്ക് കല്യാണം കഴിച്ചേ അടങ്ങൂ, പക്ഷേ എനിക്കൊരിക്കലും കല്യാണം കഴിക്കാൻ കഴിയില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇമേജ് പോകും, അതുപോലെ ഇവളെ തന്തയെയും കൂട്ടി വന്നു കഴിഞ്ഞാലും എൻ്റെ ഇമേജ് പോകും, എൻ്റെ ഭാര്യയ്ക്കോ മറ്റുള്ളവർക്കോ ഒന്നും അറിയില്ല ഈ ബന്ധത്തെ പറ്റിയിട്ട്. അങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ പിന്നെ ഒഴിവാക്കാതെ സെൽമയെ ഈ ലോകത്ത് നിന്ന് തന്നെ ഒഴിവാക്കിയത് എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്തിട്ട് ഈ മൃതദേഹം വീണ്ടെടുക്കണ്ടേ? അപ്പോൾ ദേശീയപാത അതോറിറ്റീൻ്റെ ഇത് വേണം, പെർമിഷൻ വേണം. വെറുതെ പോയിട്ട് റോഡ് കുഴിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 4 വരി പാതേൻ്റെ സെൻറ്ററിലാണ് ഇത് കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിരിക്കുന്നത്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമാണ്. ഏതായാലും ദേശീയപാത അതോറിറ്റീനെ സമീപിച്ചു. പക്ഷേ അപ്പോഴേക്കും ഇവർക്ക് എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് ഓർമ്മയില്ല. അതായത് അന്നത്തെ ആ ഒരു കാലം, അതായത് ആ ഒരു 5 വർഷം മുമ്പ് നിറയെ മരങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് ഇവർക്ക് ആർക്കും ഒരു നിശ്ചയമില്ല. അപ്പോഴാണ് ഈ ദേശീയപാത അതോറിറ്റി പറഞ്ഞത് അതൊന്നും നടക്കില്ല. കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് എവിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് കുഴിച്ച് നോക്കാം, പക്ഷേ അവിടെ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാകുമെന്ന് ഇൻസ്പെക്ടർക്ക് ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് നൽകുന്നു. ഏതായാലും ഈ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്ത് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. അദ്ദേഹം തൻ്റെ എൻജിനീയറിംഗ് വിദ്യ കയ്യിലെടുത്തു. അതിനുശേഷം ഇദ്ദേഹം ഒരു മിഷ്യൻ കൊണ്ടുവരികയാണ്. ആ മിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കാൽസ്യത്തിൻ്റെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ മിഷ്യൻ ഇവിടെ
കൂടെ പിന്നെ ഇത് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ദേശീയ പാത അതോറിറ്റിയുമായി ബന്ധപ്പെടുന്നു, ഈ മിഷൻ കൊണ്ടുപോയിട്ട് ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇത് ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്. അപ്പോഴവിടെ കൃത്യമായിട്ടും അവിടെ സിഗ്നൽ കാണിക്കുന്നു. അങ്ങനെ ഇവർ ദേശീയപാത പരിശോധിച്ചപ്പോഴേ 1 കിലോമീറ്റർ പരിശോധിച്ചപ്പോൾ തന്നെ ഒരു സ്ഥലത്ത് ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു സിഗ്നൽ കിട്ടുന്നു. ആ സിഗ്നൽ കിട്ടിയെടുത്ത് കുഴിച്ചു നോക്കുമ്പോഴേക്കും അവിടെ നിന്നും എല്ലുകളും അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ ബാഗും മൊബൈലും എല്ലാ സാധനങ്ങളും കിട്ടുകയാണ്. അതിനുശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ DNA എല്ലാ ഇതൊക്കെ നടത്തിയപ്പോഴും മനസ്സിലായി ഇത് സെൽമ എന്ന് പറയുന്ന യുവതിയുടേത് തന്നെയാണെന്ന് മനസ്സിലാകുന്നു. 3 പ്രതികളും ഇപ്പോൾ ജയിലിലാണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഏത് കേസും വിജയിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ദൃശ്യം എന്നുള്ള ഒരു സിനിമയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇമ്പാക്റ്റ് ശരിക്കും ഛത്തീസ്ഗഡ് പോലെയുള്ള ഒരു സ്ഥലം വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എത്ര ഭാഷയിലാണ് ഇത് ഡബ് ചെയ്തിരിക്കുന്നത്? അതാണ് നമുക്ക്, ഈ സിനിമ ഹിന്ദിയിലുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തെലുങ്കിലും ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിലും മോഹൻലാലിൻ്റെ ആ ഒരു ഒറിജിനൽ ദൃശ്യമുണ്ടല്ലോ, ആ മൊഴിമാറ്റം നടത്തിയത്, അതാണ് പിന്നെ ഈ കേസിനും തുമ്പായത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിക്കുകയാണ്. ഏതായാലും ആ ഒരു പിന്നെ കേസ് അന്വേഷിച്ച ആ ഒരു ഇൻസ്പെക്ടർക്ക് ബിഗ് സല്യൂട്ട് ഉണ്ട്. നന്ദി, നമസ്കാരം.